ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഡ്രോയിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഡ്രോയിങ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായ ഇന്ന് കഴിഞ്ഞ ദിവസം ലുലുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിട്ടുണ്ടായ ഒരു ആക്രിലിക് പെയിൻറ്റിൻ്റെ സെറ്റാണിത്. ഓഫറിന് കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. എങ്ങനെയാണ് ക്വാളിറ്റി ഒന്നും എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇപ്പം ഓഫറിനിട്ടുകൊണ്ട് തന്നെ എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടോയെന്നൊന്നും ഇല്ലത് എനിക്കറിയില്ല. പക്ഷേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി വൈസ് സാധനങ്ങളൊക്കെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് നോക്കാം ഇന്ന്. അപ്പോൾ ഇന്ന് നമുക്കൊരു അക്വേറിയത്തിൽ നിന്നൊരു ഫിഷ് പുറത്തേക്ക് ചാടുന്ന രീതിയിലുള്ളൊരു ആക്രിലിക് പെയിൻറ്റിംഗ് ആണ് ഞാൻ ചെയ്യുന്നത്. ഞാൻ എൻ്റെ നോർമലി വീഡിയോസിലൊക്കെ നിങ്ങൾക്കറിയാം ഞാൻ ഡ്രോയിങ് ചെയ്യാത്തത് കുറച്ച് നാളായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ വീഡിയോയിൽ കിട്ടുന്ന സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഡ്രോയിങ് വീഡിയോയിൽ കിട്ടുന്നില്ല. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തന്നിട്ട് കാര്യമില്ലല്ലോ. അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഡ്രോയിങ് വീഡിയോസ് ഇപ്പം ചെയ്യാത്തത്. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ ഞാൻ കാരണം ഇങ്ങനെ ഒരു എൻ്റെ ഡ്രോയിങ്സ് കുറച്ച് ആൾക്കാർ കാണണം എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പം പിന്നെ എൻ്റെ ചാനലിലെ ഡ്രോയിങ്സ് ഇല്ലാണ്ട് എന്ത്? അപ്പോൾ ആ ഒരു മൈൻഡിലാണ് ഇനി ആൾക്കാർ കണ്ടിട്ടില്ലെങ്കിലും സപ്പോർട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ഡ്രോയിങ്സ് ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്നൊരു ഡ്രോയിങ്ങായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്തവരൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മറ്റ് വീഡിയോസിന് കിട്ടുന്ന രീതിയിലുള്ള ആർട്ടായിക്കോട്ടെ, ക്രാഫ്റ്റ് ആയിക്കോട്ടെ, ഔട്ടിങ് ആയിക്കോട്ടെ, കുക്കിംഗ് ആയിക്കോട്ടെ, അങ്ങനെ ഞാനിടുന്ന മറ്റ് വീഡിയോക്ക് തരുന്ന അതേ സപ്പോർട്ട് ആ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ എൻ്റെ ഡ്രോയിങ് വീഡിയോസിനും തരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ ഇന്നൊരു മറ്റൊരു സർപ്രൈസും കൂടി ഉള്ളത് എന്താന്ന് വെച്ചാൽ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ അറിയാം, കഴിഞ്ഞ വീക്കെൻഡിൻ്റെ അപ്പുറത്തെ വീക്കെൻഡ്, അതായത് കഴിഞ്ഞ വെള്ളിയാഴ്ചേൻ്റെ മുന്നിലത്തെ വെള്ളിയാഴ്ച ഞാനൊരു KFC കുക്കിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അതിൻ്റെ ഇടയിൽ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വെള്ളം സിനിമയിലത്തെ ആകാശമായവളെ ആ ഒരു പാട്ട് ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഒരു സൗണ്ട് കുറവുണ്ട് എന്നുള്ളൊരു കാര്യം എല്ലാവരും പറഞ്ഞു. പക്ഷേ ബാക്കി എല്ലാവർക്കും സോങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ട് പാടുമോയെന്നൊക്കെ ചോദിച്ച് റിക്വസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചിയൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായത്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ എൻ്റെ ആ ഒരു പാട്ടും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു ആ ഒരു സമയത്ത് എൻ്റെ സൗണ്ട് കുറവാന്ന് പറഞ്ഞവരേക്ക് അവരോട് എനിക്ക് പറയാനുള്ളത് എൻ്റെ കയ്യിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നോർമൽ ഫോണിൽ തന്നെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു പാട്ട് എഡിറ്റ് ചെയ്തപ്പോൾ തന്നെ അതിന് ആ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ സൗണ്ട് കൂടാൻ വേണ്ടിയിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ എക്കോ എഫക്റ്റും കൂടെ കൂടിയിട്ടുണ്ട്. അപ്പം പക്ഷേ ആ ഒരു ഫീല് ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ആ സൗണ്ടിൻ്റെ ആ ഒരു ക്ലാരിറ്റി ആവുന്ന ഒരു കുറച്ച് പ്രശ്നമായിട്ടുണ്ട്. എന്നാലും നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും, ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഇഗ്നോർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ഒരു പാട്ട് കേട്ടിട്ടും എൻ്റെ ഈ ഒരു ക്രാഫ്റ്റും ആർട്ടൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവസരത്തിൽ. അപ്പോൾ ഇനി അങ്ങോട്ടും എൻ്റെ പാട്ടും ക്രാഫ്റ്റും ആർട്ടും കാര്യങ്ങളെല്ലാം കുക്കിങ്ങൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യും ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ പാട്ടും കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും അതും കൂടി ഒന്ന് കേട്ടിട്ട് അഭിപ്രായം പറയുക. ആ ഒരു സൗണ്ടിൻ്റെ പ്രശ്നം അത് എന്നോ ഈ ഒരു അഭിപ്രായത്തിൽ ഉൾപ്പെടുത്തേണ്ട, കാരണം എനിക്കറിയാം അതൊരു പ്രശ്നമാണ് എന്നുള്ളത്. അപ്പോൾ ബാക്കി പാട്ടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നിങ്ങൾക്ക് പറയാം. ഏതെങ്കിലുമൊക്കെ പാട്ട് പാടിയിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. ഞാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ട്രൈ ചെയ്തിട്ട് പാടാം. പിന്നെ ഞാനൊരു പാട്ട് പഠിച്ച ഒരാളൊന്നുമല്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തെറ്റും കുറ്റങ്ങളൊക്കെ പാട്ടിലുണ്ടാവും. അതൊക്കെ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. ശൂന്യമായി
അപ്പം പിന്നെ പാട്ടൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും പാടി കൊളാക്കി എന്നൊന്നും ഒരു കമൻറ്റും ഇടല്ലേ പ്ലീസ്. ഞാൻ പാട്ട് പഠിക്കാതെയാണ് പാടിയതെന്ന് ഞാൻ പറഞ്ഞു. അതിൻ്റേതായിട്ടുള്ള തെറ്റും കുറ്റവും ഒക്കെ അതിനുണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇനിയും ഞാൻ പാട്ട് പരീക്ഷണങ്ങളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം പിന്നെ ഇനി പാടരുത് എന്ന് മാത്രം പറയരുത്, ഞാൻ ഇനിയും പാടും. അതുവരെ കാര്യം എനിക്കിഷ്ടമാണ് പാട്ട് പാടാൻ, എനിക്കറിയില്ലെങ്കിൽ പോലും ഞാൻ പഠിച്ചിട്ട് ഞാൻ പാടും. അപ്പം പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പം നല്ല നല്ല വീഡിയോ ആയിട്ട് ആർട്ടും ക്രാഫ്റ്റും കുക്കിങ്ങും ഔട്ടിങ്ങും ഒക്കെ ആയിട്ടുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞാൻ വരും, പാട്ടും ഞാൻ പാടും. അപ്പോൾ എന്തൊക്കെ പാട്ട് നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ പാട്ട് കേൾക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ നല്ല നല്ല വീഡിയോ ഇനിയും കാണുന്നതുവരേക്കും സീ യു, ടേക്ക് കെയർ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. സീ യു.